നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അത് സുഹൃത്തിൻ്റെ ചോദ്യമല്ല, അദ്ദേഹത്തിന് മറ്റു കുട്ടികളിൽ നിന്ന് ലഭിച്ച ചോദ്യങ്ങൾ അദ്ദേഹം ഏകോപിപ്പിച്ച് എന്നോട് പറഞ്ഞതാണ്. ചോദ്യം ഇതാണ്, പൊതുവിദ്യാലയങ്ങളിൽ, അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ, അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കൾക്ക് മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ, CBSE സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിയമപരമായി തടസ്സമുണ്ടോ എന്നതാണ് ചോദ്യം. അത് ജീവനക്കാരെന്ന് പറഞ്ഞാൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ടീച്ചർ അധ്യാപകരും പെടും, അനധ്യാപകരും പെടും ഇവർക്കൊക്കെ. അപ്പോൾ അവരുടെ മക്കൾക്ക് മറ്റു സ്കൂളുകളിൽ പോയി പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് ചെയ്യുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച്, വിദ്യാഭ്യാസ ചട്ടങ്ങൾ അനുസരിച്ച് തെറ്റാണോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കുറ്റകരമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ ചോദിച്ചത്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പഠനകാലത്ത് വലിയ സ്കൂളുകളിൽ, പേരുകേട്ട സ്കൂളുകളിൽ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇത്തരം സ്കൂളുകളിൽ ജീവനക്കാരായത് നിമിത്തം അത്ര ചാൻസ് ഒഴിവാക്കപ്പെടുന്നു എന്നത് ആണ് ഇവിടെ പറയുന്നത്. ഏതാനും കുറച്ച് വർഷങ്ങളായി ഇത്തരമൊരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് തക്കതായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള വ്യാജേനയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു അലിഖിതമായ അല്ലെങ്കിൽ എഴുതപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടു നടപ്പ് പ്രമാണിച്ച് നടന്നു വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുവഴി സ്വന്തം മക്കളെ താൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന വഴി, അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെ തങ്ങളെ പോലെ ഉള്ള, തങ്ങൾ വർക്ക് ചെയ്യുന്നതുപോലെയുള്ള, ജോലി ചെയ്യുന്നതുപോലെയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന വഴി ആ വിദ്യാഭ്യാസ സമ്പ്രദായം, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുത ഇവിടെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കുറ്റകരമാണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തെ ഇത്തരത്തിൽ കുട്ടികൾക്കായിട്ട് ഒരു വേർതിരിവ് വേണമോ എന്നുള്ളൊരു കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ആ പൊളിറ്റിക്കൽ സയൻസിൽ അവഗാഹമുള്ള ആ സുഹൃത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു അനുഭവം ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിട്ടുണ്ട്. അത്രേ ഇന്ദിരാഗാന്ധി കുഞ്ഞായിരുന്നപ്പോൾ മോത്തിലാൽ നെഹ്റുവിൻ്റെ ആഗ്രഹം ഏതൊരു രക്ഷിതാവിനെ പോലെയും പ്രശസ്തമായ സ്കൂളിൽ തൻ്റെ കൊച്ചുമകൾ പഠിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അലഹബാദിലെ സെൻറ് സിസിലിയ സ്കൂളിലാണ് അവിടെ ചേർത്തത്. പക്ഷേ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കീഴിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം അന്നത്തെ കോൺഗ്രസ് അനുഭാവികൾക്കിടയിലുണ്ടായിരുന്നു. അത് പാടില്ല എന്നായിരുന്നു അവരുടെ അവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ പഠനം ഇന്ദിരാഗാന്ധിക്ക് നിർത്തേണ്ടി വന്നു. പിന്നീട് വേറെ സ്കൂളിലേക്ക് മാറുകയും പിന്നീട് പലപ്പോഴും വീട്ടിൽ ട്യൂഷൻ കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ദിരാഗാന്ധി വിദേശ സർവകലാശാലയിലെ കോളേജിലൊക്കെ പോയി പഠിക്കുകയും ഉണ്ടായി ബിരുദത്തിനൊക്കെ. പക്ഷെ അപ്പോഴുള്ള ഒരു ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന പലരും, മഹാത്മാഗാന്ധി, നെഹ്റു, അങ്ങനെ മുൻനിര നേതാക്കൾ ഒട്ടേറെയുണ്ട്. VK കൃഷ്ണമേനോൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യങ്ങൾക്കായി നേതൃത്വം നൽകിയ ശ്രീ അംബേദ്കർ തുടങ്ങിയ പലരും തന്നെ വിദേശ സർവകലാശാലകളിൽ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ മേൽക്കോയ്മയിലുള്ള കോളേജുകളിൽ, ബ്രിട്ടൻ്റെ കീഴിലുള്ള കലാലയങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്, അവിടെ പോയിട്ടുള്ളവരാണ്.
അന്ന വസ്തുത ഇവിടെ വിസ്മരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അതായത് അറിവിന് അയിത്തം കൽപ്പിക്കണമോ, അയിത്തം കൽപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജനതയുടെ ഭാവി തന്നെ അപകടത്തിലാവില്ലേ? അറിവില്ലെങ്കിൽ പ്രശ്നമല്ലേ? അത് അത്തരമൊരു ആഗ്രഹം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായാൽ അതിന് തടസ്സപ്പെടുത്തണമോ എന്നാണ് ചോദ്യം. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ പൊതുപ്രവർത്തകരുടെ ഒക്കെ മക്കൾ അൺഎയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് കോളേജുകളിലും അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിക്കുന്നത് തെറ്റാണോ? കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കൂടെ. ആ കുട്ടികളുടെ ഭാവി ഈ സാമ്പത്തിക അസമത്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇമേജിൻ്റെ പേരിലോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിലോ ഒക്കെ തടസ്സപ്പെടുത്തുന്നത് യുക്തിപരമാണോ എന്നതാണ് അവിടുത്തെ ചോദ്യം. ഇത്തരത്തിലുള്ളവരുടെ മക്കൾക്ക് അവരുടേതായ അവകാശങ്ങളില്ലേ? ഇന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ചതിൻ്റെ പേരിൽ ഇന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത് ശരിയാണ് എന്നാണ് ആ വിഭാഗത്തിൽപ്പെട്ട ചിലരുടെ ചോദ്യങ്ങൾ. തങ്ങൾക്കും അവകാശങ്ങളുമില്ലേ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനും സ്വാശ്രയ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാനായിട്ട്? അതൊരു കുറവായി കാണുന്ന സാമൂഹ്യ കാഴ്ചപ്പാട് ശരിയാണ് എന്ന ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. നമുക്ക് വീണ്ടും ഇന്ദിരാഗാന്ധിയിലേക്ക് പോകാം. എന്താ സംഭവിച്ചു എന്നറിയാം, ആയിട്ട് പോകാം. അതായത് ഇന്ദിരാഗാന്ധി തുടർന്ന് ഓക്സ്ഫോർഡിൽ പോവുകയും അവിടുത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കോളേജിൽ ചരിത്രം പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തു, ബിരുദ പഠനമൊക്കെ നടത്തി. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അവിടുത്തെ കാലാവസ്ഥ പറ്റുന്നില്ല, രോഗ മൂലമുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ കൊണ്ടും അതുപോലെ തന്നെ അമ്മയുടെ മരണം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലാണെന്നു. എന്ന് വരികിലും ചരിത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും അവർ മുന്നേറിയിരുന്നു. പക്ഷേ ലാറ്റിൻ ഭാഷ അവർ പിന്നോക്കമായിരുന്നു. അതുകൊണ്ടാൽ തന്നെ സ്കോറുകളൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലാണ് ആയിരുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. പത്താം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാകുന്ന പോലെ ഒരു സംവിധാനം പല സ്കൂളുകളിലും ഉണ്ടല്ലോ. ഈ പ്രശ്നം അന്നത്തെ ലാറ്റിൻ ഭാഷയാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുപോട്ടെ, അതിനുശേഷം ഓക്സ്ഫോർഡ് അല്ലെ കോളേജ് തന്നെ പറഞ്ഞു, അവരോട് പഠനം നിർത്താനായിട്ട് പറഞ്ഞു, ഇന്ദിരാഗാന്ധിയോട് പഠനം നിർത്താനായിട്ട് പറഞ്ഞു. ഇനി കാലങ്ങൾ കഴിഞ്ഞു, ഇന്ദിരാഗാന്ധി എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെയോ സ്കൂളിൻ്റെയോ ഒക്കെ സിലബസിനൊക്കെ അപ്പുറത്തായിരുന്നു അവർ. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി, മികച്ച ഭരണാധികാരിയായി മാറി. പിന്നീട് ഇതേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് ഓണററി ബിരുദങ്ങളൊക്കെ സമ്മാനിക്കുകയൊക്കെ ഉണ്ടായി. അതങ്ങനെ ഇതിനിടയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുമ്പ് ഒരു ആവശ്യം പറഞ്ഞല്ലോ, ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത് എന്ന അവകാശം കുട്ടിക്കാണ്. അതിന് സാഹചര്യം ഒരുക്കും, രക്ഷിതാവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് എന്ന രൂപത്തിൽ അവരും ചോദിച്ചു. നെഹ്റുവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും ഒക്കെ വിദേശത്ത് പോയില്ലായിരുന്നുവെങ്കിൽ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ നക്ഷത്രങ്ങളായി തീരുമോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അറിവിൻ്റെ പഠനത്തിന് അയിത്തം കൽപ്പിക്കണമോ എന്ന ചോദ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടെ. ഓക്കെ, നന്ദി, നമസ്കാരം.